നമസ്കാരം. ലേറ്റസ്റ്റ് ഓഫ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയുടെ നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. NIELITയിലേക്കുള്ള ജോലിയിലുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡൽഹിയിലേക്കുള്ള ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 10-ാം ക്ലാസ് പാസ്സാണ് ചോദിച്ചിട്ടുള്ളത്. 19,900 രൂപ മുതൽ 63,200 രൂപ വരെ മാസം ലഭിക്കുന്ന ജോലിയും കൂടെയാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ NIELITയിലേക്കുള്ള ജോലികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിലുള്ള വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉള്ളത്. സ്റ്റാഫ് കാർ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നിലവിൽ ഇപ്പോൾ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ അപേക്ഷകൾ ക്ഷണിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് എന്ന് പറയുന്ന തസ്തികയാണ്. മൊത്തമായിട്ട് 11 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആകെ മൊത്തം 11 വേക്കൻസി ആണെങ്കിൽ പോലും അവരതിനെ റിസർവേഷൻ ബേസ് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ചാർട്ടിനകത്ത് അവർ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് Level 2 ആണ്. 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട് റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നും. അതോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മോട്ടോർ കാറിൻ്റെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കുള്ള പ്രായപരിധിയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് മിനിമം 18 വയസ്സ് മുതൽ മാക്സിമം 27 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രായപരിധിയുടെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റുമാണ് പറഞ്ഞിട്ടുമുള്ളത്. അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയറായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ്. റിട്ടൺ ടെസ്റ്റിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് സെലക്ഷൻ പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് പ്രൊബേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 2 വർഷത്തെയാണ് പ്രൊബേഷൻ അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൂടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏജ് റിലാക്സേഷന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ ഏജ് റിലാക്സേഷൻ നൽകുന്നതാണ്. ഏജ് റിലാക്സേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. SC/ST കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് നൽകുന്നത്. OBC കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് നൽകുന്നത്. എക്സ് സർവീസ്മാന് ആസ് പെർ റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ നൽകുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് അതൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ന്യൂഡൽഹിയാണ്. അതോടൊപ്പം തന്നെ എനിവെയർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം എന്നവർ പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട മെഥേഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അതിനായിട്ട് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടാകും. അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് അവർ ചോദിച്ചിട്ടുള്ള റിലവൻറ്റ് ഡോക്യുമെൻറ്റും സർട്ടിഫിക്കറ്റും വെച്ചതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 16/8/2021 രാവിലെ 11:30 മുതലാണ്. ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 16/9/2021 വൈകുന്നേരം 5:30 വരെയാണ്. അതിനുള്ളിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിനകത്ത് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ
സബ്മിറ്റ് ആകത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവുന്നതാണ്. കാരണം ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ്റെ കാറ്റഗറി വെച്ചിട്ട് അവർ റിജക്റ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്കൊരു അപേക്ഷാ ഫീസ് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ SC ST വുമൺ കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 150 രൂപയാണ് അപേക്ഷാ ഫീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജനറൽ ആൻഡ് അതർ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 രൂപയാണ് അപേക്ഷാ ഫീസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. നിങ്ങൾക്ക് പേയ്മെന്റ് ഗേറ്റ് വേ വരുന്നതാണ്, അതുവഴി നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കാനും സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെലക്ഷൻ പ്രോസസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ടെസ്റ്റും അതിനോട് ഫോളോ അപ്പ് ചെയ്തിട്ട് സ്കിൽ ടെസ്റ്റ് നടത്തുന്നതാണ്. അതുവഴിയാണ് നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റിട്ടേൺ ടെസ്റ്റിന്റെ സ്കീമും സിലബസും എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ദയവായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്തതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം റിട്ടേൺ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെന്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, PDF ഫോർമാറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അത് ഏതൊക്കെ ഡോക്യുമെന്റ് ആണെന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അവർ ചോദിച്ചിട്ടുള്ള എല്ലാ റെലവെന്റ് ഡോക്യുമെന്റും വെച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻക്വയറിക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ക്വയറീസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാനും ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഒരു ഇമെയിൽ ID നൽകിയിട്ടുണ്ട്. ആ ഇമെയിൽ ID നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ആ ഇമെയിൽ ID കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാനും സാധിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.